ട്രഡിഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT സിൽക്സ് ഫോർ ദി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. മഴയെന്ന് കനത്ത് വെള്ളിയാറിൽ ജലനിരപ്പുയർന്നാൽ അലനല്ലൂർ കണ്ണംകുണ്ട കോസ്വേ മുങ്ങും, ഒപ്പം സമീപത്തെ വീടുകളും വെള്ളത്തിലാകും. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഴയിൽ വന്നടിഞ്ഞ മണ്ണും മണലുമാണ് ചെറിയ മഴ പെയ്താൽ പോലും കോസ്വേ മുങ്ങാനും വീടുകളിലേക്ക് വെള്ളം കയറാനും കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയൊരു മഴയ്ക്ക് പോലും വെള്ളിയാറിൽ ജലനിരപ്പുയർന്നാൽ അലനല്ലൂർ കണ്ണംകുണ്ട് കോസ്വേ വെള്ളത്തിനടിയിലാകും. ഇതോടെ അലനല്ലൂർ എടത്തനാട്ടുകര റോഡിലൂടെയുള്ള ഗതാഗതം ഒന്നിലയ്ക്കും. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കണ്ണംകുണ്ട് ഭാഗത്ത് വന്നടിഞ്ഞ മണ്ണും മണലും ചെളിയുമാണ് ഇത്തരത്തിൽ കോസ്വേ മൂടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കോസ്വേയുടെ അതേ ഉയരത്തിലാണ് മണ്ണും മണലും ചെളിയും കുന്നുകൂടി കിടക്കുന്നത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയുള്ള മൺകൂനകൾക്ക് മുകളിലൂടെ വെള്ളം കയറിയാണ് കോസ്വേ ചെറിയ മഴ പെയ്താൽ പോലും മുങ്ങാൻ കാരണമാകുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപത്തെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കോസ്വേ മുങ്ങുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മണ്ണ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിസ്മയ ക്ലബ്ബുടെ പ്രദേശ ക്ലബ്ബായിട്ടുള്ള വിസ്മയ ക്ലബ്ബ് പഞ്ചായത്തിൽ നിവേദനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജില്ലാ കളക്ടറിൻ്റെ ഓർഡർ വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ചെറിയൊരു എമൗണ്ടിലൊന്നും ഇത് ഇത്ര വലിയൊരു മണൽക്കൂന എടുത്ത് മാറ്റാൻ കഴിയില്ല. കാരണം ഞങ്ങൾ പിന്നെ വലിയൊരു എമൗണ്ട് തന്നെ ഇതിന് പാസ്സാവേണ്ടി ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തോളമായി നിവേദനം കൊടുത്തിട്ട് ജില്ലാ കളക്ടറിൻ്റെ അവിടുന്ന് അനുമതി കിട്ടിയിട്ട് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഇങ്ങനെ ഈ മണൽക്കൂന നിൽക്കുന്നത് മൂലം വെള്ളം പാലത്തിൻ്റെ മുകളിൽ കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും തൊട്ട് പ്രദേശമായിട്ടുള്ള ഭാഗത്ത് 10,000 ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. ആ ഭാഗത്തോട്ട് പോകുന്ന ഗതാഗതമാണ് തടസ്സപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ മീതെ വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് തൊട്ട് പ്രദേശമായിട്ടുള്ള ഈ അടുത്ത പ്രദേശത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷികളും നശിക്കുന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഏരിയ ഇല്ലാത്തത് മൂലം കൃഷിയിടത്തിലും മറ്റു ഏരിയകളിലൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുന്നേ പുഴയിലെ മണ്ണും മണലും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.